ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ആ കേറി പോരെ. ഗുഡ് മോർണിംഗ്. എന്റെ പട്ടിക്ക് പോലെ വേണം നിന്റെ ഗുഡ് മോർണിംഗ്. നിന്നെ എന്റെ റൂമിലേക്ക് ഞാൻ വരുത്തിയത് സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാനാ. അപ്പൊ ആരെങ്ക താടി. എന്റെ അച്ഛൻ ആദ്യമായി എന്നെ തല്ലി, നീ കാരണം. അതിനുള്ള പണിഷ്മെന്റ് ഞാൻ നിനക്ക് തരാൻ പോവാ. എങ്ങനെ, എന്താ, എന്താ പറ്റിയത്? ചൂട് പാലല്ല വീണിരിക്കുന്നത്, പൊള്ളിയിട്ടുണ്ടാവും. മോളെ ഇപ്പൊ എങ്ങനെയുണ്ട്? മോളെ വേദന ഉണ്ടോ? മോളെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയ മതി. അങ്ങനെ പറയല്ലേ മോളെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ മോളെ അതൊക്കെ ചെയ്തത്. കാവ്യേ, ഞാനല്ല, നീയാ ഇതിന് മറുപടി പറയേണ്ടത്. പിന്നെ നിന്റെ ഭർത്താവും. മണിക്കുട്ടി എന്തിനാ നിന്നോട് ഇങ്ങനെ ചെയ്തത്? വിളിക്കാത്ത ഡോറ് തുറന്ന് അവൾ എന്റെ റൂമിലേക്ക് കയറി വന്നു. കുടിക്കാൻ ചോക്ലേറ്റ് മിൽക്ക് വേണം ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടുന്ന് ഇറങ്ങി പോവാൻ. ആ ദേഷ്യത്തില് അവൾ അതെന്റെ മുഖത്തേക്ക് ഒഴിച്ചു. വരുന്നുണ്ടല്ലോ ചെകുത്താന്റെ സന്തതി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. നാശം പിടിച്ചവളെ ആരോട് ചോദിച്ചിട്ടാടി നീ മുത്തിന്റെ മുറി കയറിയത്? മണിക്കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മുത്തിന്റെ മുറിയിലോട്ട് പോവരുതെന്ന്? ഞാൻ മുത്തശ്ശി പറഞ്ഞിട്ടാ പോയത്. ഞാൻ പറഞ്ഞോ? എടി, ഞാൻ അവളോടി പറഞ്ഞത് ചൂട് പാല് കൊണ്ടുപോയി മുത്തന്റെ ദേഹത്തൊഴിക്കാൻ. ഇതിനാണോടി നിർബന്ധിച്ച് കപ്പം വാങ്ങിപ്പോയത്? ആണോന്ന് പറയടി, ആണോന്ന്? ഇതിനാണോ നീ കപ്പം വാങ്ങിപ്പോയതെന്ന്? മനുഷ്യരെ ഉപദ്രവിക്കുന്നോ? ചെയ്യോ? വേണ്ട, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇവളെയും ആ പിശാച് പെണ്ണിനെയും ഇവിടെ നിർത്താൻ പറ്റില്ല. എന്റെ മുത്തിനെ വേദനിപ്പിച്ച ആരും മേൽ ഇവിടെ നിൽക്കരുത്. എന്തിനാ തോന്നിയാസം കാണിച്ചേ? അതുകൊണ്ടല്ലേ അമ്മ അടിച്ചത്?
ഞാനിങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മുത്തിന്റെ ദേഹത്തെ തൊഴിക്കോ? പിന്നെ എന്നെങ്ങനെ മോളെ? ഞാൻ പറയാം.